ഹലോ ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അല്ലുകൂട്ട, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങൾ അപ്പൊ എണീക്കാനുള്ളൊരു റെഡിയിലാണ്. ഓണം കൊള്ളണം. അമ്മയും മോനും അവിടെ നല്ല ഉറക്കമുണ്ടാ. അപ്പൊ അമ്മനെയും മോനെയും വേഗം വിളിക്കാം നമുക്ക്. അപ്പൊ അതിന് മുമ്പ് എല്ലാവർക്കും ഹാപ്പി ഓണം. ബാക്കി ഹാപ്പി ഓണൊക്കെ അവർ പറയട്ടാ. കറക്റ്റ് 3 മണിയായിരുന്നു അപ്പൊ അലാറം വെച്ചിരുന്നു കേട്ടോ. അലാറം കേട്ട ആദ്യം എന്റെ നിഖിൽ ചേട്ടനായിരുന്നു. ഞങ്ങൾ 1 മണിയായപ്പോഴാണ് കിടുന്നത്. അത് കഴിഞ്ഞ് 3 മണിയായപ്പോഴേക്ക് എണീക്കാനായിട്ട് ഒട്ടും പാടുണ്ടായിരുന്നില്ല. കാരണം പിള്ളേരെ കുറയ്ക്കുക, അതിൻ്റെ ഇടയിൽ ഇവർ എണീറ്റ് വന്നപ്പോൾ ഇനി നേരെ പോയി കുളിക്കണം. ഞാൻ എണീറ്റ സമയത്ത് തന്നെ അല്ലൂസും കൂടി എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനെ നേരെ നിഖിൽ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ കുളിക്കാൻ കയറായിരുന്നു. പച്ചവെള്ളത്തിലാട്ടോ കുളിച്ചത്. സാധാരണ ഞാൻ കാലത്തൊക്കെ കുളിക്കുമ്പോൾ, കാലത്ത് തന്നെ 8:30 ഉള്ളിൽ ഞാൻ കുളിക്കുമ്പോൾ ചൂടുവെള്ളം എടുക്കാറുണ്ട്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കും കൈസ്. ഉച്ചയ്ക്ക് ഒക്കെ ആകുമ്പോഴേക്കും ടാങ്ക് ചൂടായിട്ട് പിന്നെ ചൂടുവെള്ളമായിട്ടുണ്ടാവും. ഇതെൻ്റെ ഓണക്കോടി ആട്ടാ. ഇവ കളക്ഷൻസിൽ നിന്ന് ഞാൻ എടുത്ത ഓണക്കോടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. ഭയങ്കര സിമ്പിളാണ്, പക്ഷേങ്കിൽ ഇത് വേഗം എടുത്തിടാൻ പറ്റും. അതായത് സാരിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് എടുക്കാമെന്ന് അറിയില്ല. ഇതാകുമ്പോൾ സ്കേർട്ടുണ്ടോ അപ്പോൾ വേഗം എടുത്തിടാം. അപ്പോൾ അതേ കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചെറിയൊരു മേക്കപ്പിലാണ്. ആദ്യം മോയിസ്ചറൈസറും പിന്നെ ഒരു ഗുഡ് വൈബ്സിൻ്റെ ഒരു ക്രീമും ഒക്കെ ഇട്ട്. പിന്നെ മുടിയൊന്നും അധികം ചിക്കാനും നിന്നില്ല ഗൈസ്, വെറുതെ ഫ്രീ ഹെയർ ഇട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. നമുക്ക് നേരെ താഴത്തേക്ക് പോവാം, അവിടെ എന്തൊക്കെയായി നോക്കാം. അപ്പോൾ താഴത്ത് വന്നപ്പോഴത്തെ അഞ്ചു ചേച്ചി നമ്മുടെ ഓട്ടർ ഉണ്ടാക്കാണ്. ഓട്ടടന്നല്ല പറഞ്ഞത്, അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഉപ്പ് ചേർക്കാത്ത അട അതാണ് നമ്മൾ മാവേലിനെ അങ്ങനെ പൂജിക്ക, അതായത് ഓണം കൂട്ടാൻ നേരം അതാണ് റെഡിയാക്കിയിട്ടുണ്ട്. ഉള്ളൂ അച്ഛൻ കുളിക്കുകയാണ്. അച്ഛനെ എണീറ്റ് കുളിക്കുകയാണ്. നേരെ പോയി ആ പോയി. ഇത് എന്നെ സംഭവം, ഞാൻ നീ എണീക്കുന്ന സം ഞാൻ 2:30 2:30 ഞാൻ എണീറ്റ് കിടക്കുന്നുണ്ട്. വേറെ ഒന്നല്ല, അല്ലൂസ് ഇങ്ങനെ എണീറ്റ് വാശി പിടിച്ച് പിന്നെ ഞാൻ അഞ്ചു ചേച്ചി സ്റ്റെപ്പ് ഇറങ്ങുന്ന സൗണ്ട് കേട്ടത്. അപ്പൊ ഞാൻ വെള്ളം വെക്കാൻ പറഞ്ഞിട്ട് ഈ ചെക്കൻ ഇറങ്ങി പോകണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരു കണക്കിന് നീൽച്ചാണ്ടൊക്കെ കൊടുത്ത് ഇപ്പൊ നീൽച്ചാണ്ട് ഉറക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പളേം പറഞ്ഞില്ല എനിക്ക് അലാറമിന് ഒന്നും ആവശ്യമില്ല, എനിക്കറിയാമായിരുന്നു അതങ്ങനെ സംഭവിക്കുള്ളൂ. വളരെ അപൂർവങ്ങൾ ലൈറ്റാണ് ഈ സമയത്ത് എനിക്ക് കുളിച്ച് ഇങ്ങനെ കാണാറുള്ളത്. പക്ഷേ ചീർപ്പന്റെ മുഖത്ത് കർക്കിടത്തിന്റെ 3:30 കഴിഞ്ഞിരുന്നല്ലേ. ഞാൻ കർക്കിടകം 7 വരെ വെളുപ്പിനെ എത്ര മണിക്ക്? 4 മണിക്ക് 4:45 ആ 4 ദിവസം. അപ്പൊ കൈസ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. എത്ര പൊളൈറ്റല്ലേ. നമ്മൾ തലേ ദിവസം തന്നെ വിളക്കും പൂവും എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ കുളിച്ചു കഴിഞ്ഞാൽ നേരം ഓണം കൂട്ടാന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതേ അമ്മ കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ചേച്ചി വിളക്ക് കത്തിക്കുകയാണ്. എനിക്ക് വിളക്ക് കത്തിക്കാൻ പറ്റില്ലായിരുന്നു, കാരണം ഞാൻ പീരിയഡ്സ് കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ തടി ശുദ്ധിയായെങ്കിലും എനിക്ക് അങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണം എനിക്കറിയില്ല. അപ്പോൾ അതേ ചേച്ചിയാണ് വിളക്ക് കത്തിച്ചത്. അമ്പലം ദൈവം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കുറച്ച് വിശ്വാസമുള്ള ആളാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ പൊതുവേ ഈ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല, കുറച്ച് മനസ്സിൽ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട്. അപ്പോൾ അതേ നമ്മുടെ വിളക്കൊക്കെ കത്തിച്ച് ചന്ദനത്തിലൊക്കെ കത്തിച്ചിട്ടുണ്ട്. അതേ പുറത്ത് നമ്മൾ പുറച്ചിലായിട്ട് ഓണം കൂട്ടാൻ പോകുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല. മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ സീനായിരിക്കും പുറത്ത് കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ തന്നെ എടുത്ത് നമ്മൾക്ക് നീക്കി വെക്കേണ്ടി വരും. അപ്പം അമ്മയാണെങ്കിൽ നമുക്ക് ഇതാണ് ചാന്തെന്ന് പറയുക, ചാന്തണിയ എന്ന് പറയുക. അതായത് മാവേലിനെ നമ്മൾ വീട്ടിലേക്ക് വരുത്താനും അതേപോലെ തന്നെ മാവേലിനെ ഇങ്ങനെ കളം അണിയിച്ച് ഇരുത്താനും ഉള്ളൊരു സംഭവമാണ്. ഇതിന് കൂടുതലായിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അറിയില്ല ഗൈസ്. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ നിങ്ങളെ നാട്ടിൽ എങ്ങനെയാണ് ഇങ്ങനെ തന്നെയാണെന്നൊക്കെ ഞങ്ങളടുത്ത് പറയാം. ഓണം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വിളക്ക് കത്തിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ വിളക്കിൻ്റെ അടിയിൽ ചെറിയൊരു വാഴയിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വിളക്ക് വെക്കുന്നത്. പിന്നെ അതേ അമ്മ ചാന്തണിയ വേണ്ടിയിട്ട് റെഡിയാണ്. അതായത് ചാന്തണി എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാലോ, നമ്മൾ മാവേലിന് ഇരുത്തുന്ന പീഠത്തിലാണ് നമ്മൾ ചാന്തണിയ. നമ്മൾ നല്ല ഭംഗിയിൽ ചാന്തണിയ ഉണ്ട്. ഞാനിവിടെ വന്നിട്ടത് 5 കൊല്ലമായി. അതിനിട്ട് 2-3 പ്രാവശ്യമാണ് നമുക്ക് ഓണം കൂടാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഒക്കെയും അമ്മയെ ഇതേപോലെ നല്ല ഭംഗിയിൽ ഈ സംഭവം ചെയ്യും. ഈ വർഷം ആദ്യമായിട്ട് വന്നിട്ടുണ്ടല്ലോ ചാ ഇങ്ങനെ. ഈ വർഷം ആദ്യമാണല്ലോ ഓണം. അതെ, ഈ വർഷം ഞാൻ വന്ന 5 വർഷത്തിലാദ്യായിട്ടാ ഇങ്ങനെ എല്ലാവരും മഴ കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാനൊക്കെ ഫസ്റ്റ് ടൈം ഇങ്ങനെ മുമ്പെടുത്ത് നിൽക്കുന്നത്. അതിനൊരു കാരണം വീഡിയോ തന്നെയാണ് കേട്ടോ. ഓണത്തിന് കുളിക്കാറില്ല. ഭയങ്കര കോമഡി ആയിരുന്നു. അടിപൊളിയായിട്ട് കാഴ്ച വെച്ചിരിക്കുന്നു. സൂപ്പർ സൂപ്പർ സൂപ്പർ.
നമ്മള് കളം അണിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളിനി മാവേലിയപ്പനും ഒന്ന് മാവേലിയപ്പന്റെ തൃക്കാക്കരപ്പനും മുകളിൽ നമ്മളൊന്ന് കളം അണിയിക്കുന്നുണ്ട്. എന്നിട്ടത് അച്ഛൻ ഐശ്വര്യപൂർണ്ണമായി ചന്ദനൊക്കെ തൊട്ട് കുട്ടൻ ശാന്തി റെഡിയാണ് നമ്മുടെ മാവേലിയപ്പനെ ഇരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഇല വെച്ച് സോറി പീഠം വെച്ച് ഒരു മരത്തിൻ്റെ ഒരു കഷ്ണം വെച്ച് അതിൻ്റെ മുകളിൽ ഇല വെച്ചിട്ടാണ് നമ്മൾ മാവേലിയപ്പനെ, അതായത് തൃക്കാക്കരപ്പന, ഇരുത്തുന്നത്. ഗൈസ് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ തെറ്റുകുറ്റം നിങ്ങൾ ക്ഷമിക്കുക, അധികം അറിവില്ലാത്തതുകൊണ്ടാണ് ഇതിനെ കുറിച്ചിട്ടോ. ഇനി നമ്മളതേ തൃക്കാക്കരപ്പനെ മാവേലിയപ്പനെ ഇരുത്താൻ പോവാണ്. നമ്മൾ തലേദിവസം ഉത്രാടത്തിൻ്റെ വീരിലും കണ്ടിട്ടുണ്ടാവും മാവേലിയപ്പനെ അപ്പൂപ്പനോ പുല്ല് കുത്തിയിട്ടുണ്ട്. പിന്നെ മാവേലിനെ നമ്മൾ കോടിയുടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന എനിക്കറിയില്ല, പക്ഷെ എൻ്റെ വീട്ടിലൊന്നും ഈ ഒരു കോടിയുടിപ്പിക്കൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ഞാനിവിടെ വന്നേ പിന്നെയാണ് കുറേ അധികം കാര്യങ്ങൾ ഞാൻ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഇനി നമ്മളെ തുമ്പപ്പൂവുണ്ട്, ഫുള്ളും അണിയിച്ചിട്ടുണ്ട് കളത്തിന് ചുറ്റും. നമ്മുടെ തൊട്ട അടുത്തുള്ള പറമ്പിൽ നിന്നൊക്കെ നമ്മൾ പൊട്ടിച്ച തുമ്പപ്പൂ തന്നെയാണ് കേട്ടോ. അതിനുശേഷം നമ്മളതേ ഒരു നാളികേരം ഉടച്ച് നല്ല ഭംഗിയിൽ, അതായത് അങ്ങടങ്ങനെ ചെതറാട് നാളികേരം കുറച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ തുമ്പപ്പൂവ് അല്ലെങ്കിൽ തുമ്പയിലോ രണ്ട് കഷ്ണം നമ്മൾ ഇടും. എന്നിട്ട് നമ്മൾ നോക്കും ആണും പെണ്ണും കരക്കടിഞ്ഞു എന്നൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വെള്ളം നമ്മൾ പരപ്പുറത്ത് മുകളിലേക്ക് ഒഴിച്ചു കളയും. പിന്നെ അതേ അമ്മ കേറ്റാണ് നമ്മുടെ മാവേലി നമ്മുടെ വീട്ടിലേക്ക് കേറ്റാണ്. എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് കാച്ചിങ്ങൊക്കെ ഇല്ലേ, കാച്ചിങ്ങൊക്കെ അരച്ച് തീർക്കും. കുറച്ചുകൂടി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് വെണ്ടക്കായൊക്കെ ചേർക്കും. അതെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ അവിടെ കണ്ടിട്ടുള്ളതാണിത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആർപ്പോ ഇറോറോ ഒക്കെ പറഞ്ഞ് ഓണം കൂട്ടിട്ടുണ്ട്. ആ ക്ലിപ്പിനൊക്കെ ഒന്ന് വിട്ടുപോയി ഗൈസ്. അപ്പൊ ഗൈസ് ഞങ്ങളുടെ 2024 ഓണം കൊള്ളലിതാ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അതിവിജയകരമായി ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഐശ്വര്യപൂർണ്ണമായത് അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. ഇതേ ഇനി ഓട്ടട തിന്നൽ മത്സരമാണ് അടുത്തത്. ഞങ്ങൾക്ക് നല്ല ഓണം പാല് കുടിച്ചിട്ടെടുക്കേണ്ട സമയം. ഇപ്പൊ സമയം 4:30 ആയിട്ട്. അപ്പൊ അമ്മയും ചേച്ചിയും പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോ എന്തായാലും കെടുക്കാൻ നിൽക്കണ്ട, സദ്യക്കുള്ള സംഭവങ്ങളൊക്കെ നമ്മള് അമ്മ തലേ ദിവസേ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് നേരെ എടുത്ത് പാചകം ചെയ്യാം, ലേറ്റ് ആക്കണ്ടല്ലോ. ഡ്രസ് മാറിടാൻ വേണ്ടിട്ട് മോളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോളി പോയിട്ട് ലോക്ക് ഇട്ടപ്പോളിക്ക് നമ്മുടെ അയനൂസ് എണിറ്റു. അയനൂസ് എണിറ്റ് അയനൂസ് എടുത്ത് കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. താഴത്തെ നമ്മളിക്കുന്നത് ചേച്ചി സാമ്പാറും അമ്മയും കൂടിയിട്ട് സാമ്പാർ വെച്ചിട്ടുണ്ട് വെക്കാൻ വെച്ചുകൊണ്ടിരിക്കുന്നു. അരി കഴുകാൻ ഇരിക്കുന്നു. പിന്നെ അച്ഛനാണെങ്കിൽ ഇതേ പോയി പീരിയലൊരു കാൽച്ചായ കുടിച്ച് വന്നിട്ടുണ്ട്. അച്ഛനോട് ചോദിക്കണം പാലുണ്ടെന്ന് ചോദിക്കണം. പാലുണ്ടെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി പാൽച്ചായ വെച്ച് കുടിക്കാം. അപ്പം നമ്മുടെ ഓണം നല്ലൊരു അടിപൊളി വൈബായിട്ടുള്ളൊരു ഓണമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാലത്ത് കഴിഞ്ഞിട്ട് ആ പിള്ളേർച്ചോട് കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഐശ്വര്യം സംഭവങ്ങളൊക്കെ സ്വയം ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിലാണെങ്കിൽ നേരത്തെ തന്നെ ചെയ്യും, അതായത് ഞങ്ങൾക്ക് എടുക്കണേക്കാളും മുന്നേ ഓണം കൂട്ടിയിട്ടാണ് കെടുക്കുക. അങ്ങനെയാണ് ഇവിടെ വന്നേ പിന്നെയാണ് ഈ ഒരു സംഭവമൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഈ പുല്ല് കുത്താ സംഭവങ്ങളൊക്കെ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ പുലർച്ചെ എണീറ്റ് ചെയ്യുന്ന ഒരു പരിപാടികളും പിന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതിനേക്കാളും കുറേ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ അവിടെ ചെയ്യുന്നുണ്ട്. എല്ലാതും എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം വിഷ് ചെയ്യുന്നു. കിച്ചണിലോട്ട് വരുമ്പോഴത്തെ സാമ്പാർ ദാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ പച്ചപ്പയർ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് ചായ കുടിക്കട്ടെ ഗൈസ്. നമ്മുടെ വീട്ടിൽ എന്നും ഇതേപോലെ ഫ്ലാസ്കിൽ കട്ടൻ ചായ കുറച്ച് അധികം തിളപ്പിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ആവശ്യാനുസരണം നമുക്ക് കുടിക്കാം. അപ്പോൾ ഓരോരുത്തർക്ക് വേണ്ടി എപ്പോഴും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ ചായ ചിലപ്പോൾ വൈകുന്നേരത്തിനുണ്ടായിരിക്കും. അപ്പം നമുക്കൊന്ന് കുടിക്കണം തോന്നിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആയാലും ഞങ്ങൾ എടുത്ത് കുടിക്കും. ഇത് കണ്ടിട്ട് അവിടെ ശ്രീമ പറയുന്നുണ്ടായിരുന്നു, ശ്രീമൊരു ഫ്ലാസ്ക് വാങ്ങിച്ചു കൊടുക്കണം, കുറച്ച് കട്ടൻ ചായ ഇങ്ങനെ തിളപ്പിച്ച് വെച്ച് കുടിക്കുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് പിന്നെ എന്താ സാമ്പാറിലേക്ക് വേണ്ടിയിട്ട് സാമ്പാർ പൊടി അലിയിച്ചിട്ട് നമ്മളതിനെ സാമ്പാറിൽ ഇട്ട് കൊടുക്കണം. കുറച്ചധികം വെള്ളത്തിൽ എന്നിട്ട് സാമ്പാറിലേക്ക് ഇടണം. പിന്നെ അതേ അവിയലിന് ആവശ്യമായിട്ടുള്ള അരപ്പ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പച്ചക്കറി നേരത്തെ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി അടുപ്പത്ത് വെക്കുക. അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് ടേസ്റ്റ് ചോദിക്കുകയായിരുന്നു ഉപ്പുണ്ടോ. ഞാനാണ് ഈ വീട്ടിലത്തെ ടെസ്റ്റർ, മെയിൻ ടെസ്റ്റർ ഞാനാണ്. അഞ്ജു ചേച്ചി ആയാലും അമ്മ ആയാലും എന്ത് വെച്ചിട്ടുണ്ടെങ്കിലും എന്നോടാണ് ഫസ്റ്റ് ചോദിക്കുക, ഉപ്പും പുളി മുളകൊക്കെ. എനിക്ക് അഞ്ജു ചേച്ചിയോട് ചോദിച്ചാൽ അഞ്ചു ചേച്ചി പറയും കീത്തിനോട് ചോദിക്കുക, കീത്തു കറക്റ്റ് പറയുമെന്ന് പറയും. ശരിയാണ്, ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ നല്ലൊരു ടെസ്റ്ററാണ്. ഞാൻ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എനിക്കത് കറക്റ്റ് കണ്ടുപിടിച്ച് പറയാനുള്ളൊരു പ്രത്യേകമായൊരു കഴിവുണ്ട് ഗൈസ്. Okay.
കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ ഉപ്പ് ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. എനിക്ക് അമ്മേനെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാട്ടോ. അമ്മ അടിപൊളിയായിട്ട് എല്ലാ കഷ്ണങ്ങളൊക്കെ ഇട്ട് സാമ്പാർ വെക്കും. അപ്പൊ പുറത്താണെങ്കിൽ ഞാൻ മിറ്റടിക്കാൻ നിൽക്കായിരുന്നു. ഇത്രയും പുലർച്ചെ ഞാൻ ആദ്യമായിട്ടാണ് മിറ്റടിക്കുന്നത്. ശരിക്കും പുലർച്ചെ കഴിഞ്ഞിട്ട് ഇതേപോലെയൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ഐശ്വര്യം, നമുക്ക് നല്ലൊരു സുഖമാണ് കേട്ടോ. അത് സത്യമാണ്. എനിക്കാനുള്ളൊരു മടി കൊണ്ടും പിന്നെ എനിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ആ ഒരു സമയത്ത് പറ്റാത്തത്. അത് രാവിലെ എനിക്കിന് ആൾക്കാർക്ക് കുറേ സമയം ഉണ്ടാവും ഒരു ദിവസത്തിൽ. ഞാൻ വിളിച്ചാണ് പറയുന്നത്, നമുക്കൊന്ന് നേരത്തെ കെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ എണീക്കായിരുന്നു. കാരണം നമ്മളെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ലേറ്റായിട്ട് കെടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ലേറ്റായിട്ട് എണീക്കാൻ പറ്റുള്ളൂ. രാവിലെ എണീറ്റ് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ വീഡിയോസിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ എന്തിട്ടായാലും വീട്ടിലെ കാര്യങ്ങളായാലും വേഗം ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കതിന് സാധിക്കുന്നില്ല. നമ്മളെ പിള്ളേർ അത്ര നല്ല പിള്ളേരായതുകൊണ്ട് നമ്മളെ ഉറക്കണില്ല. ഉറക്കെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പം സ്വപ്നങ്ങളിൽ മാത്രമാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതേ ഞാനൊന്ന് അടിച്ചു വാരാണ്. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കട്ടെ, അതുകൊണ്ട് മിറ്റടിയിൽ അവിടെ വെച്ച് നിന്ന് നിർത്തി പോരാണ് ചെയ്തത്. അപ്പം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള അവിയലായിരുന്നു കേട്ടോ. നല്ല മണമൊക്കെയായിരുന്നു ജീരത്തിൻ്റെ. അത് കഴിഞ്ഞിട്ടും പുട്ടിനെ പൊടി നനച്ച് വെച്ച് ഞാനൊന്നും കൂടി ഒന്ന് ചിക്കായിരുന്നു. അതായത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരമാണ് ഇപ്പോൾ ചെരുകിക്കൊണ്ടിരിക്കേണ്ടത്. പിന്നെ നമുക്ക് എലിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള നാളികേരം വേണം. പുറത്ത് ആ മഴ പെയ്ത് തോർന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉദിച്ചു, സൂര്യൻ നന്നായിട്ട് ഉദിച്ചു വന്നിരിക്കുന്നു ഗൈസ്. ഇതിപ്പോൾ ഞാൻ എലിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയായിട്ടാണ് നന്നാക്കുന്നത്. എലിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ട് നാളികേരം നമ്മൾ ചെരുകിയതുണ്ട്. അതിലേക്ക് നമ്മൾ ഇതേപോലെ കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് ജീരകം ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സിലിട്ട് അടിച്ചെടുക്കുക. എലിശ്ശേരി എനിക്ക് ഓക്കെയാണ്, അത്ര വല്ല ഇഷ്ടമില്ലെങ്കിൽ പോലും ഞാൻ കഴിക്കും. വല്ല മീൻ വറുത്തൊക്കെ സൈഡിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതോട് കൂടിയിട്ട് കൂട്ടി കഴിക്കാനായിട്ട് എനിക്കിഷ്ടമാണ്. അപ്പോൾ അതെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു കുറച്ചും കൂടി ഒന്ന് അരഞ്ഞോട്ടെ എലിശ്ശേരിക്കല്ലെന്ന് പറഞ്ഞു. അവിയലിൻ്റെ അത്രയ്ക്ക് എന്താ പറയുക കട്ടിയായിട്ട് എടുക്കേണ്ട, കുറച്ചും കൂടി ഒന്ന് അരഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതേ നമ്മുടെ മത്തങ്ങ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അമ്മ, പയറും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഇതങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്നും ഗ്യാസിമ വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ പച്ചപ്പയർ ഉണ്ടാക്കാൻ പച്ചപ്പയർ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചപ്പയർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടി. കൂട്ടാൻ പണിയൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ദേ പുറത്തേക്ക് ഒന്ന് നോക്കിയപ്പോൾ അടിപൊളി സീനാണ്. സൂര്യനിങ്ങനെ ഉദിച്ചു വരുന്നു. ഈ സമയത്ത് അഞ്ചു ശേഷി പുറത്തു നിന്ന് എന്തോ ചെയ്യുന്നു. അപ്പം ചേച്ചിയോട് കുറച്ച് കുശലം ചോദിക്കാമെന്ന് വിചാരിച്ചു. ഗൈസ് ഇപ്പോൾ സമയം 7:45 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടും പയറുതോരനും അവിയലും സാമ്പാറും എലിശ്ശേരിയും എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരെ മുകളിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ല ഉറക്കാണ്ട്. ഞാൻ രാവിലെ അല്ലുവിനെ കൊടുത്തു പോയതായിരുന്നു നികിൽച്ചേട്ടൻ്റെ കയ്യിൽ. അപ്പോൾ നികിൽച്ചേട്ടൻ മേത്തിട്ടിട്ട് ഉറങ്ങാണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറേ പ്രാവശ്യം എനിക്ക് ഏറ്റിൻ്റെ സൗണ്ട് ഞാൻ കേട്ടു. എന്നാലും ചേട്ടൻ അത് മാനേജ് ചെയ്ത് നമ്മുടെ അയിനുഷി ഇതേ ഇവിടെ ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ നേരെ ഇവരെ കുളിപ്പിച്ചു, ഇതേ താഴത്ത് വന്ന പച്ചാച്ച മുണ്ടിടിപ്പിച്ച് കൊടുക്കാട്ട അയിനുക്കുട്ടിനെ. ഇത് നമ്മുടെ സഞ്ജുവിൻ്റെ കല്യാണത്തിന് മേടിച്ച മുണ്ടായിരുന്നു. കുറച്ച് നീട്ടം കൂടുതലായതുകൊണ്ട് മടക്കി വെച്ചിട്ടാണ് നമ്മൾ ഉടുപ്പിക്കുന്നത്. അങ്ങനെ അവൻ്റെ കല്യാണത്തിന് വാങ്ങിച്ച ഷർട്ടാണിത്. അതും ഇട്ട് നല്ല സുന്ദരിമണികളായിട്ട് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പാറോസും മേക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത് നമ്മുടെ അല്ലൂസിൻ്റെ മേക്കപ്പ് ചെയ്യണം. കാശിക്കുട്ടൻ ഓൾറെഡി മേക്കപ്പൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അടുത്ത് നമ്മുടെ ഏറ്റവും വലിയ കുർബനയാണ് അത്യാവശ്യം ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നത് അല്ലൂസിന്. എനിക്ക് പേഴ്സണലി എനിക്ക് അല്ലൂസിനെ മുണ്ടെടുത്ത് കാണുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു ഭംഗി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അവന് നന്നായിട്ട് മുണ്ടും ഷർട്ടും ചെയ്തെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അച്ഛനെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് വലിയ കയ്യിൽ ഏൽപ്പിച്ചു അവൻ. അപ്പോൾ വലിയ കയ്യിൽ അവൻ ഐസായിട്ട് മുങ്ങിയിട്ടുണ്ട് കേട്ടോ.
പിന്നാലെ വാ, എന്ത് വലിച്ച വാ പിന്നാലെ. കാശുകൂട്ടനും ചേട്ടനും മാച്ചിങ് ഡ്രസ്സാണ്, കാരണം അവർക്ക് ഏതോ ഒരു പേജ് നാലു ഡ്രസ്സാണ്. പഞ്ചു ചേച്ചിക്കായാലും സെയിം തന്നെയായിരുന്നു. പാറുക്കുട്ടിക്കും അവർ നാല് പേർക്കും ഒരു കോംബോ ഓഫർ പോലെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പൊ അത് ചേട്ടൻ മെനക്ക് ഇട്ടിട്ട് അവന് ഷർട്ടൊക്കെ ഇടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോ എന്താണ്, ഇനിയിപ്പോ ഇവര് നാല് പേരെയും വെച്ചൊരു ഫോട്ടോ എടുക്കണം എന്നാണ് ആഗ്രഹം. അത് സാധിക്കുമെന്നറിയില്ല. അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവര് നാല് പേരെ വെച്ചൊരു ഫോട്ടോ, അത് ഭയങ്കര ടാസ്ക്കാണ്. കാരണം ഓരോരുത്തരെ പിടിച്ച് മറ്റേത് ഓടിപ്പോവും, മറ്റേനെ പിടിച്ച് വയ്ക്കുമ്പോൾ ഇത് ഓടിപ്പോവും, അപ്പൊ പിന്നെ ഒന്ന് ചിരിക്കാനൊക്കെ ആയാലും ഭയങ്കര പാടാണ് ടാസ്ക് എന്ന് തന്നെ പറയും. പക്ഷെ എന്നാലും ഞങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കാം കിട്ടുമെന്ന്. ഇല്ല, ഒന്നും കിട്ടിട്ടില്ലേ. ഒരു രക്ഷയുണ്ടായില്ല കേട്ടാ. ഞങ്ങളപ്പോ ആ സംഭവം അവിടെ അച്ഛേ ഉപേക്ഷിച്ചു, കാരണം വെറുതെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നേരത്തെ ചായ കുടിക്കാൻ കിടന്നു. അപ്പൊ ചായക്ക് പുട്ടിന്റെ കൂടെ പഴം ഉണ്ടായിരുന്നു, പിന്നെ ഇന്നലത്തെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടി നമ്മൾ ഹാളിൽ കൊണ്ടുവച്ചിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ എല്ലാവരും ഇങ്ങനെയായിരുന്നു കഴിച്ചിരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ. പക്ഷേ ഇപ്പോൾ ഉണ്ണികളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സാധനങ്ങളും എടുത്ത് വലിച്ചെറിയും പൊട്ടിക്കും. അപ്പൊ അതൊരു ടാസ്ക്കാണ് നമുക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ. അല്ലെങ്കിൽ എല്ലാവരും കൂടിയിട്ട് ഞാൻ ഉണ്ണികൾ പാറുണ്ടായിട്ടും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്, ആറ് പേരും ഒരുമിച്ചിരുന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചിരുന്നത്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതിന് പറ്റാണ്ടായത്, കാരണം ഇവരൊക്കെ വന്നുകൊണ്ട് അതൊരു ടാസ്ക് ജോബാണ് ഗൈസ്. അപ്പം ചായ കൂടിയൊക്കെ അതേ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഇവിടെ പപ്പടത്തിന് വേണ്ടി തല്ലൂട്ടാണ് നമ്മുടെ അല്ലു അതിനും കൂടിയിട്ട് കേട്ടോ. അടുത്തത് ഇനി കള്ളിടാൻ പോവാണ്. അപ്പൊ ഈ സമയത്താണ് ഇവിടെ കള്ളിടുക. കുറച്ചുകൂടി നേരത്തെ രാവിലെ കള്ളിടാം, പക്ഷെ നമുക്ക് കൈയൊഴിഞ്ഞത് ഈ സമയത്താണ് കേട്ടോ. എൻ്റെ വീട്ടിലാണെങ്കിൽ തല ഉത്രാടത്തിന്റെ അന്ന് തന്നെ തലേ ദിവസം തന്നെ കള്ളിടും. അതേപോലെ തന്നെ ഒരു 11 മണിക്കുള്ളിൽ ഓണം കിട്ടും. അവിടെയൊക്കെ ഞാൻ അങ്ങനെയാണ് കണ്ട് ശീലിച്ചിട്ടുള്ളത്. ഇവിടെ വന്നേ പിന്നെയാണ് പിറ്റേ ദിവസം പുലർച്ചെ 3 മണിയോട് കൂടിയിട്ട് ഓണം കൂട്ടുക. പിറ്റേ ദിവസം കാലത്ത് എല്ലാവരും കൂടി ഇന്ന് പൂക്കൾ ഇടുക. അതിനൊരു പ്രത്യേകമായ ഒരു രസമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ തിരുവോണത്തിന് പൂക്കളിടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പൂ വാങ്ങിച്ചത്. അതിന് മുന്നേ കുറച്ച് പൂവ് വാങ്ങിച്ചിട്ട് അത് ആകെ ഒരു പ്രാവശ്യമാണ് നമ്മൾ കളട്ട്. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ച് പൂവോണ്ടായിട്ട് ഇട്ടിട്ടുള്ളത്. അവനോടാ പച്ചവെള്ളം കളത്തിലിടാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ പൂവ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ വായി തുറന്ന് നോക്കിയിരിക്കുകയാണ്. കാരണം കളത്തിന് പ്രത്യേകിച്ച് ഡിസൈൻ ഇല്ല, കാരണം അധികം പൂക്കളില്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള പൂക്കളില്ല. ആകെ ഈ മഞ്ഞ ഓറഞ്ചും മാത്രമേ പൂവുള്ളൂ, വേറെ ഒറ്റ പൂവുണ്ടായിരുന്നില്ല. നമ്മൾ സെപ്പറേറ്റ് ഇത് വാങ്ങിച്ചില്ല, നമുക്ക് പൂ കിറ്റിൽ ഈ രണ്ട് പൂവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു ചെറിയൊരു എന്താ പറയുക ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ. നമുക്ക് കളറിടാൻ വേണ്ടിയിട്ട് ഒരു ചുവപ്പ് കളറിലുള്ളതോ വെള്ള കളറിലുള്ളതോ ആയിട്ടുള്ള പൂക്കൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ചേട്ടൻ അച്ഛൻ പോയിട്ട് ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വാങ്ങിച്ചത്. ഒരു വീട്ടിൽ ഇതേപോലെ ക്രിസ്ത്യാനോട് തന്നെയാണ് രണ്ട് ചെട്ടുമല്ലി വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ അവിടെ അത് ഉണ്ടായിരുന്നില്ല. അധികം പൂവില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളൊരു വട്ടക്കള ഇടാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ എന്തങ്ങനെ നടുക്ക് കുറച്ചിങ്ങനെ ഭയങ്കരമായിട്ട് തിക്കിലിങ്ങനെ പൂവ് വെച്ചിട്ട് പിന്നെ അതിൻ്റെ ചുറ്റും ഇങ്ങനെ കുറച്ചുള്ള പൂവിനെ വെതറാന്നൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് എന്താവോ നോക്കാം. അപ്പോൾ ഞങ്ങളത് അതിൻ്റെ പണിയിലാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. എന്താക്കി പിന്നെ തിരിഞ്ഞ പൂ വെച്ചു. അല്ലും അതിനും കാശുമൊക്കെ നല്ല അവസരമായിട്ട് പുറത്ത് നടന്ന് വിലസി കളിക്കുക. നല്ല വെയിലുണ്ട് പുറത്ത്. ഞങ്ങൾ വിളിച്ചിട്ടൊന്നും അവർ വരുന്നുണ്ടായിരുന്നില്ല. അപ്പൊ കാശുകൂട്ടന് എവിടെയായാലും കിടന്നും ഇരുന്നും മറിഞ്ഞൊക്കെ ഇരുന്ന് കളിച്ചോളൂ. നമ്മൾ അല്ലു സൈന ദിവസം വെയിലത്ത് ഓടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു.
ഒരു ചെറിയൊരു കളായിട്ട് ഞങ്ങൾ ഇത്ര അധികം സമയം ചെലവഴിക്കുന്നു. അപ്പം ഞാനും മഞ്ജും പറയായിരുന്നു, ഭാഗ്യം അത്ര വലിയ ഡിസൈനുള്ള കളൊന്നും മനസ്സിൽ തോന്നാൻ, അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാളും സമയം പോവില്ലേ. അപ്പം ഏകദേശം നമ്മൾ തീരുമാനമായിട്ടുണ്ട്, കള ഇട്ട് കഴിഞ്ഞു. അധികം പൂവില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്, അതായത് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് പൂവില്ലാത്തതിൻ്റെ ചെറിയൊരു എന്താ കുറവുണ്ട്. കുറച്ച് ബോർഡറൊക്കെ ഒന്ന് തിരിക്കാൻ, റെഡോ വൈറ്റ് ഇല്ലാത്തതിൻ്റെ നല്ലൊരു കുറവ് തോന്നി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ ഇല മുറിക്കാൻ പോവാം കേട്ടോ, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഒറ്റ ഒരു ഇലയിലാണ് ഞങ്ങൾ എല്ലാവരും എല്ലാ ഓണത്തിനും വിഷുവിനൊക്കെ ഫുഡ് കഴിക്കുക. അപ്പോൾ ഒരു വാഴയുടെ കൂമ്പിലായിരുന്നുണ്ട് നല്ലൊരു ഇല നിൽക്കുന്നത്. അപ്പോൾ നീലച്ചായിട്ട് ഒരു വടിയമ്മ കത്തിയൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് മുറിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് എന്തൊരു ഐഡിയയാണ് എൻ്റെ മനോജേട്ടെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഒരു വലിയ ഇല തന്നെ നമുക്ക് വേണ്ട, നമുക്ക് ഇത്രയധികം പേരുണ്ടല്ലോ. പിന്നെ പിള്ളേരെ ഇരുത്തണം, പിള്ളേരെ എന്തിരുത്തി ഇന്നലെയും ഇല എന്തായാലും കീറി മുറിക്കുക, അതുകൊണ്ട് മടിയിൽ ഇരുത്താന്ന് വിചാരിച്ചു. പിന്നെ ഒരു സെപ്പറേറ്റ് കുഞ്ഞ ഇലയും കൂടി കട്ടേനുണ്ടായിരിക്കും എനിക്ക് വേണമെങ്കിൽ, തികങ്ങില്ലെങ്കിൽ മീൻസ് എന്തെങ്കിലും കീറോ സംഭവങ്ങളൊക്കെ വേണ്ടിയിട്ട് അടിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എല്ലാ കറികളും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഹാളിൽ ഇരുന്നിട്ട് നേരത്തെ നമ്മൾ ഫുഡ് കഴിച്ച പോലെ തന്നെയാണ് കഴിക്കുക. നമ്മളെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ മുരിക്കാ, ചീഞ്ചമ്പുളി അച്ചാർ, സാമ്പാർ, എലിശ്ശേരി, അവിയൽ എല്ലാം സെറ്റാണ്. അത് നേരെ കൊണ്ടുപോയി ഹാളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്ത് ഇപ്പോഴും പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ, എന്തൊക്കെയോ കുറച്ച് തിരിമറികളൊക്കെ നടത്തൂക്കിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ അനിയും കൂടിയിട്ട്. അപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരുന്ന ചോറിലാണെങ്കിൽ നല്ല കളിയാണ് നമ്മുടെ അല്ലൂസ്. ഇത് അവസാനം ഇതെല്ലാം കൂടിയിട്ട് ടേബിൾ മടുത്ത് കയറ്റി വെച്ചു. നമ്മളത് ഇല കൊണ്ടുവന്നിട്ടുണ്ട്, ഇലത്തെ ഹോളിലിട്ടിട്ട് നമ്മൾ ഇരിക്കാൻ പോവാണ് കേട്ടോ. അപ്പം എല്ലാവരും കൂടിയിട്ട് അപ്പുറത്തിപ്പുറത്തായിട്ട് ഇരിക്കും, എന്നിട്ട് നടുക്ക് എല്ലാ ചോറും എല്ലാ കറികളും ഇട്ട് ആവശ്യാനുസരണം നമ്മളെടുത്ത് കഴിക്കുക. അങ്ങനെയാണ് നമ്മളിവിടെ ഓണത്തിന് മെഷീനൊക്കെ കഴിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ അല്ലൂസിൻ്റെ ഒരു ഉപദ്രവം കൊണ്ട് ഞാൻ ടേബിൾ മേൽ കയറ്റി വെച്ചതായിരുന്നു കേട്ടോ കറികളൊക്കെ. അപ്പോൾ അതേ വീണ്ടും താഴത്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പം അച്ഛനും അമ്മയും ഒക്കെ കൂടിയിട്ടാണ് നമുക്ക് അതേ ചോറും കറിയൊക്കെ വിളമ്പി തരാൻ പോണത്. അപ്പം അച്ഛനെല്ലാവർക്കും ഒരേ സൈഡിലായിട്ട് അതേ സോറി സെൻറ്ററിൽ ഫുള്ള് ചോറിടും ഇങ്ങനെ നീളത്തിൽ. അത് കഴിഞ്ഞിട്ട് ഒരേ സൈഡിലൊക്കെ ആയിട്ട് ഇനി കറികൾ വിളമ്പും. കുറച്ചിശെ കുറച്ചിശെ, അതായത് കറികൾ കൂടുതൽ വിളമ്പൂല, ചോറ് മാത്രം ഇങ്ങനെ നടക്കുന്ന നീളത്തിലിടും. ആ ചോറ് എന്തായാലും എല്ലാവരും കഴിക്കുള്ളൂ. അപ്പം കറികൾ ആരുടെയെങ്കിലും ഇഷ്ടത്തിന് എടുത്താൽ മതി. അപ്പം ചെറുതായിട്ട് ചോദിച്ചിട്ട് വിളമ്പുള്ളൂ. എന്നാലും ഇലകളിലത് കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ ഗൈസ്. അപ്പം കഴിക്കാൻ തോന്നിയാലും നമുക്കത് വേണ്ടെങ്കിൽ പോലും അങ്ങനെ തന്നെ ഞങ്ങൾ എല്ലാവരും കഴിക്കാനിരിക്കാനുണ്ട്. അപ്പം അല്ലൂസിനെ അനൂസിനെയും കാശിക്കൂട്ടനെയും ഒക്കെ ഞങ്ങളുടെ അടുത്ത് മടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇവർ പ്രത്യേകിച്ച് കഴിക്കുന്നില്ല, ഇവർക്ക് സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മളെ കൂടി ഇരുന്ന് കഴിക്കുന്ന എന്താ പറയുക പിള്ളേരൊന്നും അല്ല കേട്ടോ. നമ്മൾക്ക് പായസം മിസ്സായിരുന്നു കേട്ടോ. പായസത്തിന് ഞങ്ങൾ തലേദിവസം പറഞ്ഞതായിരുന്നു ഒരു പാലടര അട വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഉണ്ടാക്കാനായിട്ട് സുഖമായിരുന്നു, അല്ലെങ്കിൽ സേമിയ വാങ്ങിച്ചാലും നമുക്ക് ഉണ്ടാക്കായിരുന്നു. പക്ഷേ എങ്കിൽ ഞങ്ങളത് മറന്നു പോയി. പിന്നെ ആ ഒരു സമയത്ത് പോയി വാങ്ങിക്കാനും നേരം ഉണ്ടായില്ല. എല്ലാവരും നല്ല ഫുഡടിയിലാണ്. സാമ്പാർ എല്ലാവർക്കും കോമൺ ആയിട്ട് വിളമ്പിയിട്ടുണ്ട്. അപ്പം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയ്ക്ക് താഴ്ത്തിരിക്കാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ് അമ്മ കസാരം ഇരിക്കുന്നത്. അമ്മ കസാരം ഇരുന്നിട്ട് താഴ്ത്തിന് എടുത്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. പാറമോളെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇഞ്ചമ്പുളി ഒക്കെ എടുത്തിട്ടാണ് കഴിക്കുന്നത്. അപ്പം അതേ ആദ്യത്തെ പിടി അച്ഛൻ അമ്മയ്ക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ പിടി വെച്ച് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണ് ഗൈസ് ഇതേപോലെ എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണോ ചെയ്യുക, അല്ലെങ്കിൽ ഒരൊറ്റ ഇലയിൽ ഇരിക്കുകയോ, അല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇലയിൽ മുറിച്ചിട്ടാണോ കഴിക്കുക, അല്ലെങ്കിൽ പ്ലേറ്റിലാണോ കഴിക്കുക? കുറേ പേരോട് പറയുന്നത് നീളത്തിലെ ഇല മുറിക്കരുത്, അത് മരിച്ചൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇല മുറിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഫംഗ്ഷൻസൊക്കെ വരുമ്പോൾ എല്ലാവരും ഒരേ ഇലയിൽ ഇരിക്കാറുണ്ട് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എൻ്റെ വീട്ടിലായാലും അങ്ങനെ തന്നെയാണ്, ഒരു ഇല മുറിച്ച് ഞങ്ങൾ മൂന്ന് പേര് അതിൽ നിന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സദ്യ അടിപൊളിയായിട്ട് എല്ലാവരും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളൊരു പതിവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇല എടുക്കേണ്ടത് വീട്ടിലെ ഏറ്റവും ചെറിയ ആളാണ്. അതായത് ഏറ്റവും ഇവിടെ ഏറ്റവും ചെറിയ ആൾ ഞാനാണ്. കാരണം പിള്ളേരെ ഒഴിച്ചു നിർത്തിയാൽ ഇതിൽ സ്ഥാനം കൊണ്ട് ഞാനാണ് ചെറുത്. അപ്പം ഞാനാണ് ഇല എടുക്കേണ്ടത്. അപ്പം എല്ലാ പ്രാവശ്യവും ഇതേപോലെ ഫംഗ്ഷനൊക്കെ കഴിയുമ്പോൾ ഞാൻ തന്നെയായിരിക്കും ഇല എടുത്തുകൊണ്ട് പോവുക. എന്ത് ചെയ്യാനാണ് ഗൈസ്, ഇല എടുക്കൽ ചടങ്ങ് എനിക്കാണ്. അയ്യേ
അപ്പൊ ഫുഡടി ഒക്കെ കഴിഞ്ഞിട്ട് ചേച്ചിയും ചേട്ടൻ ഇറങ്ങാൻ നിക്കാണ്ട്ടെ വീട്ടിലേക്ക്. അപ്പൊ ഐനൂസ് ഓടി ചെല്ലുന്നുണ്ട്. കാറ് പാറെടുത്ത് പോയിട്ടുണ്ടെങ്കിലും ഐനൂസ് അവരെ കൂടെ പോകണ്ടോ? അവനെ വിളിച്ചിട്ട് അവൻ പോരുന്നുണ്ടായിരുന്നില്ല. കഷ്ടപ്പെട്ട് അവനെ ഞങ്ങൾ പൊക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അടുത്തത് എനിക്കും പോണം വീട്ടിലേക്ക്. അപ്പൊ ഇവിടെ അഞ്ചു ചേച്ചി വിരുന്ന് കഴിഞ്ഞ് വന്നപ്പോഴൊരു കൊല പഴം കൊണ്ടുവന്നിരുന്നു. അതിൽ നിന്ന് കുറച്ചെടുക്കാണ് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവാനായിട്ട്. ഞാൻ കുറച്ച് നേരത്തെ പോയിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഡ്രസ്സുകളും സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് സാമ്പാർ അവയിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ മോരുകാച്ചിയും ചെമ്പുളിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അമ്മ. പക്ഷെ ഇവിടുത്തെ അമ്മയ്ക്ക് അമ്മ വയ്ക്കുന്ന സാമ്പാറൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ അധികം കറികൾ വെക്കില്ല, കാരണം അവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് തന്നെ അധികം കറികൾ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ വേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ എന്തെങ്കിലും നോണായിരിക്കും. അപ്പോൾ മണിക്കാരൻ നികിൽച്ചാരൻ ഇഷ്ടം നോണാണ്. അപ്പോൾ അതേ ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് രണ്ടു കൂട്ടരും. ശരിട്ടമ്മ സമയം ഒരു 3:45 ആയിട്ടുണ്ട്. ഇനിയിപ്പൊ അവിടെ ചെല്ലുമ്പോൾ അമ്പതി അടിപൊളി ചായ ഒക്കെ തിളപ്പിച്ചു വരും. പിന്നെ വൈകിട്ടത്തേക്ക് അമ്മ എന്താ നോണാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് ചെന്നിട്ട് ഞാനും കൂടിയും ഹെൽപ്പ് ചെയ്യുന്നു പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ വീട്ടിലേക്ക് പോണേക്കാൾ മുന്നേ കുറച്ച് ഫ്രൂട്ട്സും ചിപ്സൊക്കെ വാങ്ങിച്ചിട്ടോണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചന്ദ്രാപ്പിനുള്ള ഡിന്നേഴ്സിൽ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്കൊരു ജ്യൂസ് വേണം. അപ്പം ആപ്പി ഫീസ് വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട് നീല ചേട്ടൻ. എനിക്കിപ്പോൾ എന്താണ് ആപ്പി ഫീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എപ്പോഴൊന്നുമില്ല, ഇടയ്ക്കൊക്കെ ഒരു കൊതി തോന്നും. സ്പ്രൈറ്റും സംഭവം ഇഷ്ടമല്ല. അപ്പോൾ ആപ്പി ഫീസ് ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പം നിങ്ങൾ പറയും ചേച്ചി അത് കഴിക്കരുത്, അത് എനിക്കറിയാം കൈസ്. പക്ഷേ ഇപ്പോൾ എന്തോ ഇപ്പം പിടിച്ചിരിക്കുന്ന ആപ്പി ഫീസിൻ്റെ 20 രൂപയുടെ ചെറിയൊരു ബോട്ടിൽ രണ്ട് വലിയ വലിക്കാനുണ്ടല്ലോ ുള്ളൂ. പക്ഷേ അത് കുടിക്കും പ്രത്യേകമായ ഒരു സംതൃപ്തിയാണ്. അപ്പൊ അതായത് വലിയൊരു ബോട്ടിൽ ചേട്ടൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കഴിച്ച് നമുക്ക് നേരെ എൻ്റെ വീട്ടിലേക്ക് പോവാം. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മയും അമ്മാമൊക്കെ കാത്തിരിക്കുകയായിരിക്കും. കാരണം ഞങ്ങൾ വരുമ്പോഴാണ് അവർക്ക് ശരിക്കും ഓണം തുടങ്ങുന്നത്. ഞങ്ങൾ ഇന്ന് ചെന്നിട്ടുണ്ടെങ്കിലും അവർക്ക് ഓണായിരിക്കും വീട്ടിലെ ബഹളം കൊണ്ട്. ഞാൻ പറഞ്ഞ പോലെ അമ്മ കാത്തിരിക്കാനായിട്ട് അമ്മാമ ഉള്ളിലുണ്ട്. ആ മുഖത്തെ സന്തോഷം കണ്ടാൽ അറിയാം എത്രമാത്രം സന്തോഷമാണ് ഞങ്ങൾ കാണുമ്പോൾ. അല്ല കൈസ്, ഇത് കഴിഞ്ഞിട്ട് വൈകിട്ടേ ഞങ്ങൾ വീണ്ടും തൊട്ടപ്പുറത്തെ ഒരു അമ്പലത്തിൽ പരിപാടി ഉണ്ടായിരുന്നു. ഓണത്തിനനുബന്ധിച്ചുള്ള പരിപാടി ഒക്കെ ഉണ്ട്. അത് കാണാൻ പോയിരിക്കുകയായിരുന്നു ഞങ്ങള്. നാസിക് ഡോളായിരുന്നു കേട്ടോ. അപ്പം അടിപൊളിയായിരുന്നു സംഭവം. എന്തായാലും കളറായിട്ടുണ്ട് ഗൈസ്. അപ്പം ഇപ്രാവശ്യത്തെ ഓണം ദാ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.